So good morning everyone, and channel take a window so I அப்ப இன்னு வேற ஒரு Friday morning ആണ് സമയം ഇപ്പോ 5:10 ആവാറായി ഇപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ട് വെഞ്ഞാറ മൂടത്താറായി സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോങ് റൈഡിന് പോവാണ് വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സ് ഒക്കെ മാവേലിക്കര കൊട്ടാരക്കര ആ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും നമ്മളെ എവിടെ പോകുന്നതെന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം പെട്രോളൊക്കെ അടിച്ച് എല്ലാം സെറ്റായിട്ട് പോവാണ് രാവിലെ ആയതുകൊണ്ട് നല്ല ഫോഗ് ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെളിച്ചം വരാൻ നമ്മൾ കാണാം ഇപ്പൊ നമ്മൾ അടൂർ എത്താറായി അപ്പൊ ഇവിടെയാണ് ബാക്കിയുള്ള ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവരുടെ കൂടെ പോയിട്ട് പിന്നെ ഒരുമിച്ച് നമ്മുടെ ലൊക്കേഷനിലോട്ടേക്ക് പോവാം So friends, ok, wait here. Chumma, ride over. I'm going to go. Eh? I'm speed. I'm going to go to the speed. Supersport S Kerala is one of them. So guys, we are going to Kodaikanal. So, you can see that next day. നമ്മള് കുറച്ചാള് വഴിമാറി ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി അപ്പോൾ അവിടുന്ന് ചുറ്റിക്കറങ്ങി ഒരു 30 കിലോമീറ്റർ എക്സ്ട്രാ പോയിട്ട് പത്തനംതിട്ട വന്നു എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചായി കാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ട് പോവാണ് കാണാം എല്ലാവരും ഉണ്ട് ഇവിടെ ഒരുമിച്ച് ഇതുവരെ ഉള്ള റൂട്ട് കുഴപ്പമില്ലായിരുന്നു ഇനി അങ്ങോട്ടുള്ള റൂട്ട് നല്ല സീനറി ആയിരിക്കും മുമ്പ് ഞാനൊരിക്കൽ പോയിട്ടുള്ളതാണ് പാഞ്ചാലിമേട് പോകാൻ വേണ്ടിട്ട് ആ ഒരു സെയിം റൂട്ട് തന്നെയാണ് ഇപ്പോഴും പോകേണ്ടത് സോ ഡുക്കാട്ടി സൂപ്പർ സ്പോർട്ട് എസിന് ആക്രോബാറ്റിക് ഫുൾ സിസ്റ്റം വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ലൗഡാണ് അതിന് ഡി ബി കളർ ഒന്നുമില്ല കുറേ ആൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട വണ്ടിയുടെ എക്സോ സൗണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ തീരെ താല്പര്യമൊന്നുമില്ല ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്ക് സെറ്റപ്പ് വെച്ചിരിക്കുന്ന ഹെൽമെറ്റിനകത്താണ്
അപ്പോൾ അങ്ങനെ ഹെൽമെറ്റിനകത്ത് വെക്കുമ്പോൾ നമ്മുടെ വണ്ടി ഹൈ സ്പീഡ് പോകുമ്പോൾ ഇൻബ്ലാസ്റ്റ് ഡയറക്റ്റ് അടിക്കുന്നത് നമ്മുടെ ഹെൽമെറ്റിലോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വിൻഡ് നോയ്സ് വരും സ്പീഡ് ഹൈ സ്പീഡ്. അപ്പോൾ അതാണ് കാര്യം. ഇതിപ്പോൾ ഞാൻ R1 സസ്പെൻഷൻ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇല്ല കുണ്ടുംകുഴി എല്ലാം അറിയുന്നുണ്ട്. നല്ല ജേക്കിയാണ് റൈഡ്. നമ്മളിപ്പോൾ എരുമേലി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 18 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ പാഞ്ചാലിമേട് പോയ സെയിം റൂട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജാഗ്വാറാണ് ഏറ്റവും ഫ്രണ്ട് പോകുന്നത്. പുള്ളിക്കാരൻ ഫോണിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ബൈക്കുകൾ അതിൻ്റെ പുറകെ വരുവരായിട്ട് പോവുകയാണ്. ഇപ്പോൾ കുറേ ടേണിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വഴി മാറാനെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ആർക്കും സ്ട്രിക്റ്റ് ആയിട്ട് റോഡ് അറിയത്തില്ല ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. ഇപ്പോൾ അടിപൊളി റോഡായിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥയും സ്ഥലവും കാട്ടിനുള്ളിൽ കൂടി പോകുന്ന പോലത്തെ ഫീലാണ്. ഇപ്പോൾ എരുമേലി എത്തുന്നതിന് മുമ്പേ ആണ് ജസ്റ്റ് ഇവിടെ സൈഡിൽ നിർത്തി എല്ലാവരുടെയും ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞു. ഇവിടെ സ്ലൈറ്റ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. വെയിലാണ്, എന്നാലും ചെറിയ മഴയുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 160 കിലോമീറ്റേഴ്സ് പോകുമ്പോഴത്തേക്ക് തന്നെ R1 റിസർവ് ആയി. സോ ഇതിൻ്റെ മൈലേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 160 കിലോമീറ്റേഴ്സ് പോകുമ്പോൾ കൺസ്യൂം ചെയ്യുന്നത് 15 ലിറ്റർ പെട്രോളാണ്. സോ ഇവിടെ പറയുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം തന്നെ മഞ്ഞിറങ്ങുന്നതാണ് റോഡിലോട്ടേക്ക്. അപ്പം അതിനു മുമ്പേ നമുക്ക് എരുമേലി എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാം. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയാവാറായി. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. സോ ഗൈസ് ഇവിടെ പ്രീമിയം പെട്രോൾ ഇല്ല. സോ നോർമൽ പെട്രോളാണ് അടിച്ചത്. 15 ലിറ്റേഴ്സ് അടിച്ചു. മുണ്ടക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഞാനിപ്പോൾ പെട്രോൾ അടിച്ചേ. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് എത്തി. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് വന്ന് നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ 1, 2, 3, 4, 5, 6 വണ്ടിയുണ്ട്. 6 വണ്ടിയിൽ ഏറ്റവും മൈലേജ് കുറവ് 6 വണ്ടി തന്നെയാണ്. 2, 6 ഒക്കെ കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടുന്നുണ്ടോന്ന്. സോ എല്ലാവരും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഫാമിലി റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിക്കുമായിരിക്കും. സോ ഇവിടുന്ന് കഴിക്കണ്ട, ടൗണിലോട്ട് പോയി കഴിക്കാന്ന് പറയും. നേരെ പറഞ്ഞു ഇവിടെ നല്ല ഹോട്ടൽസൊന്നുമില്ല, അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് ടൗണിൽ തന്നെ കഴിക്കാം. നമ്മൾ റാണി റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. നമുക്ക് പോയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിടാം. അപ്പം നമുക്കിനി കുമളി ആണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. സോ ഈ സെയിം സ്ഥലം പാഞ്ചാലിമേട് പോയപ്പോഴും കാണിച്ചിട്ടുണ്ട്. ബട്ട് അന്ന് ഇല്ലേനേക്കാളും കൂടുതൽ രസമാണിപ്പോൾ. നല്ല കാർമേഘങ്ങളുണ്ട്, നല്ല മഴയും പെയ്യും, അടിപൊളി മഞ്ഞും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിനേക്കാളും നല്ല രസമുണ്ട് ഇപ്രാവശ്യം. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് റൈഡേഴ്സിനെ കൂടി കണ്ടുമുട്ടി. മെയിൻലി അവർക്ക് ബെനലി TRX 502X കുറച്ച് ഹാർലീസ് ഒക്കെയാണ്.
കാണാം. എല്ലാം പുതിയ വണ്ടികളാണ്. വണ്ടി കാണാൻ നല്ല രസമുണ്ട്. കൂട്ട അടിപൊളിയാണ്. ഇപ്പം കുറച്ചു നേരത്തെ മഴ പെയ്തെന്ന് തോന്നുന്നു. റോഡൊക്കെ വെട്ടായി കിടക്കുവാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സീനറിയാണ്. ബട്ട് ആഘോഷം ഫുൾ കോർണേഴ്സാണ്. അപ്പം ഈ ബസ്സൊക്കെ വരുന്നതിനെ സൂക്ഷിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വാട്ടർ ഫോണിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുമ്മിളി എത്തുന്നതിന് കുറച്ച് മുമ്പേ ആണ്. പുള്ളി ഇങ്ങനെ കുറച്ച് നിർത്തി നിർത്തി ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇനിയും 100+ കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരു ഹാർലി ഡേവിഡ്സൺ ബ്രേക്ക് ഔട്ട് ഉണ്ട്. നല്ല 240 സെക്ഷൻ ടയേഴ്സൊക്കെ ആണ്. എക്സ്ട്രാ സൗണ്ടും ഉള്ള ഇവിടുന്ന് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു. ഞാൻ അടിച്ചില്ല, ഞാൻ നേരത്തെ ഓൾറെഡി അടിച്ചായിരുന്നു. ബാക്കി എല്ലാവരും അടിച്ചു. ഇവിടെ പവർ അവൈലബിൾ ആയിരുന്നു. നമ്മളങ്ങനെ കുമ്മിളി കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു. തമിഴ്നാട് കയറിയിരിക്കുകയാണ്. ഇതാണ് ജസ്റ്റ് വ്യൂ. എന്താ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ടയറ് പൊട്ടി. നമുക്ക് പോയി സഹായിച്ച് അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് പോവാം. സോ ഗൈസ്, ടയർ ഫിക്സ് ചെയ്തെങ്കിലും ആ വണ്ടീൻ്റെ എന്തോ അടി തട്ടിയിട്ട് ഓയിൽ ലീക്ക് ആവുന്നുണ്ട്, എൻജിൻ ഓയിൽ. സോ എന്തായാലും പുള്ളിക്കാരന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി ആരോ വിളിച്ചിട്ട് പോകാനുള്ള വരെ വഴി നോക്കുകയാണ്. നമ്മളോട് പോയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി താവട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ താവട്ട് ഇറങ്ങി ഇറങ്ങി പോവാണ്. താവട്ട് എത്തുന്ന സ്ഥലമാണ് തേനീന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ തേനീന്ന് സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. അപ്പോൾ ഇനി അധികം സമയം എടുക്കില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 12:09 ബട്ട് എനിക്ക് ഫീൽ ആയത് നമ്മുടെ കേരളത്തിലെ റോഡ്സാണ് ബെറ്റർ. നമ്മൾ തമിഴ്നാട്ടിൽ കയറി പിന്നെ റോഡ്സ് അങ്ങനെ വലിയ കുഴിയൊന്നുമില്ല, ബട്ട് എന്നാലും ലെവൽഡ് അല്ല, അൺഈവൻ റോഡ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൂപ്പർ സ്പോട്ടൊക്കെ ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഈ റൂട്ടിൽ നല്ല പോലെ ബസ്സുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും.
സൂക്ഷ്മം കണ്ടു ഓടിക്കണം. പക്ഷെ ഇപ്പം നമ്മൾ ഏതോ വില്ലേജ് ഏരിയ, വില്ലേജ് അല്ല ടൗൺ ആയിരിക്കും, അങ്ങനത്തെ സ്ഥലത്തേക്ക് കൂടി പോവാണ്. അപ്പം എല്ലാം നോക്കി പോകണം, ആൾക്കാരെപ്പം വേണമെങ്കിലും ക്രോസ് ചെയ്യാം. സോ എല്ലാം കുടിച്ചിട്ട് പോകാൻ അറിയാം. ഭയങ്കര ചൂടാണ്, കേരളത്തിലെ പോലെ ഒന്നുമല്ല. അപ്പം നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പം എന്തായാലും വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇവിടെ നമുക്ക് കുടിക്കാൻ പറ്റുമെന്നും കാണുന്നില്ല. നല്ല ചെറിയ ജ്യൂസ് ഷോപ്പ് അങ്ങനെ എല്ലാം കിട്ടിയായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് പോവായിരുന്നു. ഇവിടെ ഷോപ്പൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ഷോപ്പിൻ്റെ അവിടെ നിർത്ത്, അല്ല വെള്ളത്തിനല്ലേ അവിടെ, ഇവിടെ ഇവിടെ ഇല്ലേ. അതെ, ഏതെങ്കിലും ഷോപ്പിൻ്റെ അവിടെ നിർത്തിയാൽ മതി. അറ്റ്ലീസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലം തണുപ്പുള്ള സ്ഥലമാണ്, ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ മരത്തിൻ്റെ താഴെ ഇത് ഹോസ്പിറ്റലാണ്, സൈഡിലോട്ട് വെക്കാനാ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നെങ്കിലും കുടിച്ചിട്ട് പോവാം. നമ്മളങ്ങനെ രണ്ട് കരിക്ക് കുടിച്ചു. ഇവിടെ വണ്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് കുറേ നാട്ടുകാരൊക്കെ കൂടി നോക്കുന്നുണ്ട് വണ്ടി. ഇപ്പം സമയം ഏകദേശം 12:30 ആയി. നല്ല ചൂടാണ്, നല്ല വെയിലും ഉണ്ട്. കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ 10 hours-ലോ 6 hours-ലൊക്കെ ടൂർ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം കാണാമല്ലോ, ഇപ്പം ഞാൻ 6 hours-ലാണ് ഇത്രയും ദൂരം വന്നത്, 10 hours-ലാണ് എൻ്റെ ഫ്രണ്ട് വന്നത്. സോ ബൈക്ക് അല്ലെങ്കിൽ ബൈക്കിൻ്റെ സീറ്റിംഗ് പൊസിഷൻ അതൊരു അത്ര വലിയ ഇഷ്യൂ ഒന്നല്ല. നമ്മൾ കറക്റ്റ് പോസ്റ്ററിലിരുന്ന് ഓടിക്കുവാണെങ്കിൽ നമുക്ക് നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ബാക്ക് പെയിനും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. റിസ്ക് പെയിൻ അങ്ങനെ അധികം ഉണ്ടാവില്ല. ഫുൾ ട്രാഫിക് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സൈഡിൽ വലിയ മലകളൊക്കെ കാണാം. ഇവിടുന്ന് കൊടൈക്കനാൽ 81 kilometers. ചെറിയൊരു ബോഡി പെയിനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ട്രാഫിക്കിൽ ഓടിച്ചിട്ട്. കാരണം നമ്മൾ നിർത്തി നിർത്തി ഓടിച്ച് ബ്രേക്ക് പിടിച്ച് ചെറിയൊരു റെസ്റ്റ് പെയിനും ബാക്ക് പെയിനും വരും. ഇപ്പം മധുരപുരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പം ഇവിടുന്ന് കൊടൈക്കനാൽ അറൌണ്ട് 80 kilometers. ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്, കൊടൈക്കനാൽ എത്താറാകുമ്പോൾ തണുപ്പാവുമായിരിക്കും. ഇവിടെ റോഡില്ല, ഓഫ് റോഡ് പോണ്ടി വരും. 6 hours കൊണ്ട് മനസ്സിലല്ലേ കാണിക്കുന്നത്, എന്താ പ്രശ്നം കാണിച്ചെനിക്ക് മനസ്സിലായില്ല. വേണമെങ്കിൽ മാറിക്കുന്നു. ഇപ്പോൾ കൊടൈക്കനാലിന് മുമ്പേ ഒരു 60 kilometers മുമ്പേ നമ്മൾ നിർത്തിയതാണ്. ഭയങ്കര ദാഹമായിട്ട് ഇവിടെ നിന്ന് ഒരു കരിക്കും ജ്യൂസ് കുടിച്ചു എല്ലാവരും. ഇനി ഡയറക്റ്റ് റിസോർട്ടിലോട്ടേക്ക് പോയെന്ന്. ഇനി അങ്ങനെ 40 kilometers കൂടി ഉള്ളൂ. ഫുള്ള് കയറ്റായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാലാവസ്ഥ നല്ലതായിരിക്കും, ഇപ്പം നല്ല വെയിലൊന്നുമില്ല. ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ പോവാണ്. റോഡും കുഴപ്പമില്ല, നല്ല റോഡാണ്. ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാൽ റൂട്ട് ബൈക്ക് റൈഡിന് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കാരണം 80% റോഡ്സും വളരെ അടിപൊളി റോഡാണ്. നിങ്ങൾ ഞാൻ വരുന്ന വഴി കണ്ടിട്ടുണ്ടാവും. നല്ല കേർവ്സും ട്വിസ്റ്റേഴ്സും നല്ല എംപ്റ്റി ആയിട്ടുള്ള സ്ട്രെയിറ്റ് റോഡ്സും ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. നിങ്ങൾക്ക് വന്ന് നമ്മൾ നേരെ കാണുന്ന, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, നേരെ ഒരു ഹില്ലുണ്ട്. അപ്പോൾ ആ ഹില്ലിൻ്റെ ടോപ്പിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. കൊടൈക്കനാലിൽ 49 kilometers സൈഡിൽ ബോർഡ് കാണിച്ചത്. കാണാനൊരു രക്ഷയില്ല. കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി വെൽക്കംസ് യു. ചിലവർ പറയും നമ്മൾ സൂപ്പർ ബൈക്സ് വാങ്ങിക്കുന്നത് ജസ്റ്റ് വീക്കെൻഡ് റൈഡ്സിന് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് മെയിൻലി ഷോർട്ട് റൈഡ്സിന് പോകാൻ. ബട്ട് നമ്മളൊരു ഫ്രണ്ട്സ് ഗ്യാങ് അങ്ങനെയല്ല. ഏത് ബൈക്കാണെങ്കിലും, ഏത് സൂപ്പർ ബൈക്കാണെങ്കിലും
നമ്മൾ അതെടുത്തിട്ട് ഇതേപോലെ ലോങ് റൈഡ്സ് ചെയ്യുന്നതാണ്. ട്രിവാൻഡ്രത്തിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 300+ kilometers ഉണ്ട് വൺ സൈഡ്. എന്നിട്ട് നമ്മൾ ഫ്രൈഡേ ലീവ് ആക്കിയിട്ട് രാവിലെ വന്നിരിക്കുകയാണ്. ഫുൾ കർവ്സ് ആണ്, ഇത് കാണാൻ ലെഫ്റ്റ് സൈഡിലൊക്കെ അടിപൊളി വ്യൂ ആണ്. ക്യാമറയിൽ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ അറിയില്ല. എൻ്റെ വണ്ടി വീണ്ടും റിസർവ് ആയിരിക്കുകയാണ്. അപ്പൊ കേറ്റ അവിടെ നല്ല പെട്രോളും പോകും. എന്തായാലും മുകളിൽ പോയ അവിടെ പെട്രോൾ അടിക്കാം. നിങ്ങൾക്ക് കാണാം ആർക്കും ഒരു തിരക്കില്ല, നമ്മളെല്ലാവരും മെല്ലെ ലൈൻ ലൈൻ ആയിട്ടാണ് പോകുന്നത്. ഇതാണ് താഴേക്കുള്ള വ്യൂ. ഗൈസ് വീണ്ടും 1300 രൂപക്ക് പെട്രോൾ അടിച്ചു, 16 liter സംതിങ് പോയി. ഇത് പ്രത്യേകിച്ച് കേറ്റായതുകൊണ്ട് നല്ല രീതിയിൽ പെട്രോൾ പോകും. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെമ്പറേച്ചർ 111 ആയിരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഫാൻ ഓണാണ്, ബട്ട് എന്നാലും ഒറ്റ സെൽഫ് തന്നെ വണ്ടി സ്റ്റാർട്ടായി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ബാറ്ററിക്ക് ഉദ്ദേശിച്ചത്ര പ്രശ്നമൊന്നുമില്ല. ആ യൂസ് ചെയ്യേണ്ട രീതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവുന്നുണ്ട്. ഇന്നിപ്പോൾ വന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു ഇഷ്യൂ വന്നില്ല സ്റ്റാർട്ടാക്കാൻ. കാരണം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി നല്ല രീതിയിൽ ചാർജാവും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വീണ്ടും എത്തി, അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം നമ്മൾ ബാക്കി പോവുകയാണ്, ആകെ 18 kilometers ആണ്ട് ഉള്ളൂ. നമ്മളിങ്ങനെ താഴോട്ട് പോവുകയാണ് കാട്ടിനുള്ളിൽ കൂടെ. ലാസ്റ്റ് എത്തിയിരിക്കുകയാണ്. അവസാനം കൊടൈക്കനാലിൽ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലിട്ടിട്ടാണ് വന്നത്. അതോടെ ബോഡിയുടെ കാറ്റ് പോയി. നമ്മൾ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ബൈക്സൊക്കെ. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കാൻ പോകുന്ന റിസോർട്ട് ഇതാണ്. ഇതിൻ്റെ പേര് ഹോളിഡേ റിസോർട്ട് ഹോംസ് ആണ്. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞ് റൂം പോയി ഫ്രഷ് ആയിട്ട് പിന്നെ കാണാം.